തുടങ്ങിയപ്പോ ഒരു വർഷം മുന്നേ പുറകെ നടക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ല. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലവ് സ്റ്റോറിയെ കുറിച്ചാണ്. ഇത്രയും കാലമായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചതും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുമായ കാര്യം നിങ്ങളെ ലവ് സ്റ്റോറി എന്നായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീവ് വരുന്ന സമയത്ത് നമ്മൾ ലവ് സ്റ്റോറി ഇടും. എത്ര പാർട്ടാവും എന്നറിയില്ല, പരമാവധി ചുരുക്കി ചുരുക്കൂല ഉള്ള കഥകൾ വെച്ച് നമ്മൾ പറയും. എന്നാ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഞാൻ ഓൾറെഡി ഞാനത് അവിടുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി വരെയുള്ള ഇവള് ഇഷ്ടം എന്ന് പറയുന്നിടത്തും വരെയുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ എഴുതിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയതിൻ്റെ പേരിൽ എനിക്ക് വന്ന കമൻറ്റുകളും അതായത് മെസ്സേജുകളും എന്നെല്ലാം പറയുന്നത് ഒരുപാട് ഉണ്ടായിരുന്നു. അവർക്ക് പകുതിക്ക് വെച്ച് നിർത്തുന്ന ഒരു കഥ തുടങ്ങി അപൂർത്തീകരിക്കണോ ഒക്കെ പറഞ്ഞിട്ട് ഇഷ്ടം കൊണ്ടാണെന്ന് അറിയാം. അപ്പോൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് വെച്ച് നിൽക്കുന്നില്ല, കഥയിലേക്ക് തുടങ്ങാം. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു ഏഴെട്ട് കൊല്ലത്തെ പ്രണയമാണ് നമ്മളെ. എട്ട് ഏഴേഴ് ഇപ്പല്ല പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു ഇവളല്ലേ ഒരു വർഷം മുന്നേ പുറകെ നടക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ല. ഓ അങ്ങനെ, ഓ അത് അറിയേയില്ല ട്ടാ, അങ്ങനത്തെ സംഭവം അറിയേയില്ല. നിങ്ങളുടെ വിലാസം നമ്പർ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞു ഏകദേശം ഒരു ഏഴര എട്ട് കൊല്ലത്തിനടുത്ത് ഉള്ള പ്രണയമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഇരിക്കുന്നിടത്ത് അതായത് ഇപ്പോൾ ഒന്നര വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അത് എത്രയായി? നാല് സെപ്റ്റംബർ നാല് അറിയുമെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പം മൂന്ന് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഒന്നര വയസ്സുള്ള അൻവി ആശാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അൻവി ഉണ്ട്. അപ്പോൾ ഈ ഇതുപോലെ ഇരിക്കാനും ഇപ്പം അൻവി അടക്കം നമ്മളിപ്പം കൂടെ വന്നു. ഇത്രത്തോളം നമ്മൾ എത്തിയതെന്ന് വെച്ചാൽ ഒരുപാട്. അതിൻ്റെ ഇടക്ക് എന്ന് പറഞ്ഞാൽ ഈ ആറേഴ് വർഷം എന്ന് പറയുന്നത് ചില്ലറ കാലയളവല്ല. അതിൻ്റെ ഇടയ്ക്ക് അനുഭവിച്ച അനുഭവ കഥകൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല രസകരവും വളരെ വിഷമകരവും എല്ലാമായ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ടാളും ഒരേ നാട്ടുകാരാണ്. നമ്മൾ രണ്ടാളും കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് നമ്മൾ രണ്ടാളും. പിന്നെ നാട്ടുകാരാണ്, കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ദൂരത്തിൻ്റെ വീട്. ഡിഫറെൻ്റ് കാണൂല്ലേ, വീട് അടുത്തടുത്ത് കാണുമൊന്നുമില്ല. ഇവർക്ക് കാണൂല, അനക്ക് ആ സമയത്ത് കാണലുണ്ട്. ഒരു വീടിന്റെ ഓടി അങ്ങ് നോക്കലുണ്ട് ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ അത്രയും അപ്പൊ നമ്മളെ കുറച്ച് ഉള്ളോട്ടാണ് കേട്ടോ. ഉള്ളോട്ട് റോഡ് സൈഡും അങ്ങ് ഭയങ്കരമായിട്ടുള്ള റോഡ് സൈഡ് ഒന്നല്ല, കുറച്ച് ഉള്ളോട്ടാണ്. എന്റെ വീടിന് മുന്നിൽ റോഡുണ്ടേ, മണ്ണിട്ട റോഡുണ്ട്. അത് ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ആ റോഡ് ഏതാ? ഹൈവേ നാലുപേര് പാതിയാന്ന് കാണിച്ചു. ഇവിടെ വീടിന് മുന്നിലോട്ട് പോകുന്ന റോഡ് എന്തായാലും നിങ്ങളെ ഇതെന്റെ ഒരു വാക്കാണ് നിങ്ങളെ കാണിച്ചത്. ഈ വീഡിയോയിൽ തന്നെ പരമാവധി ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാം ആ പോയ വഴിയും സ്ഥലങ്ങളെല്ലാം. അപ്പോൾ നമ്മളെന്നിട്ട് റേഡിയൻ പറഞ്ഞേച്ചേ, ആ നിൻ്റെ വീടും എൻ്റെ വീടും ആ ഒരേ നാട്ടുകാർ, അപ്പോൾ ഒരേ സ്ഥലത്താണ്. അവിടെ ആദ്യത്തെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് എപ്പോഴോ അത് എപ്പോഴാണ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറയാൻ എനിക്കറിയില്ല. എനിക്കാണ് കേട്ടോ ആദ്യം തുടങ്ങിയത്. അപ്പോൾ വെച്ചാൽ ഒരേ നാട്ടിലാണ്. നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കുറച്ച് അടുത്തടുത്താണ്. വീട് കാണൂല, പക്ഷെ എന്നാലും ഒരു നാല് വീട് അപ്പുറമാണ് ഇവിടെ വീട്. ഒരേ നാട്ടുകാരാണ്. ഞാൻ എപ്പോഴും പഠിക്കുന്ന സമയത്ത് എനിക്കൊന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ്, ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അങ്ങനെ ഒരു തോന്നൽ തോന്നിയത്. അപ്പോൾ അതിന് ശേഷം അധികം പറഞ്ഞിട്ടില്ല, പറയാൻ ഭയങ്കര പേടി. അങ്ങ് കോളേജ് സ്കൂളിൽ പോകുമ്പോൾ പിന്നെ റോഡിലൂടെ നടന്നു പോകുമ്പോഴേ നമ്മൾ ആദ്യമായിട്ട് കണ്ടേ. അപ്പം നടന്നു പോകുമ്പോൾ ആ കുന്നും കിഞ്ഞ് പോകുമ്പോഴേ നമ്മൾ കണ്ടത്. അപ്പം ഞാൻ സായുജി എൻ്റെ കൂടെ പഠിച്ചാണല്ലോ. അപ്പം ഞാൻ സംഗീത സായുജിൻ്റെ ഏട്ടൻ എന്ന രീതിയിലാണ് ഞാൻ വർത്തമാനം പറയൽ. അന്നേരം സായുജിൻ്റെ ഏട്ടനാണല്ലോ രീതി. സായുജി പോയോന്നെല്ലാം ഞാൻ ചോദിക്കില്ലേ, അങ്ങനെയല്ലേ അറിയുന്നത്. അല്ലാണ്ട് ഞാൻ നീ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയം അല്ല, ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ നീ നോക്കില്ലോ. ആ അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഓ അപ്പം ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തോന്നുന്നു. അപ്പോൾ കണ്ട് ആളോടുള്ള ഇഷ്ടം കാണും, നാട്ടിൽ തന്നെയല്ലേ ഈ ആദ്യമേ കാണലുണ്ടായിരുന്നു. പക്ഷെ എന്നായിരുന്നു ഒരു തേങ്ങയും തോന്നിയിട്ടില്ലേ. പക്ഷെ ഇത് എപ്പോഴാണെന്ന് അറിയില്ല, തോന്നി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് പിന്നെ കാണാനും എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇതായി. പക്ഷേ സംസാരിക്കാൻ പറ്റുന്നുമില്ല. അതുവരെ സംസാരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. നാട്ടുകാരിലൊന്ന് കണ്ടാൽ ചിരിയും, പക്ഷെ പൊതുവേ കുറവാണെങ്കിലും.
നോർമലായിട്ടൊക്കെ കാണലും സംസാരിക്കലുമുണ്ട്, അതിലപ്പുറമൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഒരു ഇഷ്ടമുള്ള കയറിയതിന് ശേഷം പിന്നെ നിങ്ങൾക്കറിയാലോ പിന്നെ അങ്ങോട്ട് തളർച്ചയാണ്. അതായത് പിന്നെ കാണുമ്പോൾ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ അങ്ങനത്തെയല്ലേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, കുറേ കാലം ഞാൻ പറഞ്ഞിട്ടില്ല. നേരത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ, നാട്ടിൽ ഇവിടെ കല്യാണം ഉണ്ടെങ്കിൽ, ഇവിടെ ആ കല്യാണത്തിനുണ്ടെങ്കിൽ ആ കല്യാണ വീട്ടിൽ ഞാനുണ്ട്, ഇതായിരുന്നു മെയിൻ പരിപാടി. എല്ലാ കല്യാണ വീട്ടിലും പോവുക, നോക്കി പിന്നെ വെച്ചാൽ പറയാണ്ട് ഇഷ്ടം. ഞാൻ കാണലൊന്നുമില്ല കല്യാണ വീട്ടിൽ വെച്ചിട്ടൊന്നും. സകല ആമ്പിളറിയും ബായി നോക്കുന്നതിന്റെ ഇടക്ക് നമ്മളെ പോലെ തന്നെ ഒരു മൂലക്ക് നോക്കുന്നത് കാണുന്നില്ലല്ലോ. ആ അതെന്തോ കാട്ടെ, പക്ഷെ ഞാൻ ഉണ്ടായിരുന്നു ആ കല്യാണ വീട്ടിലല്ലോ. ഇപ്പം സത്യം പറഞ്ഞാൽ അന്ന് ഇവളെ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ച് അപ്പോ കൊറേ കാലം എന്ന് വെച്ചാൽ ഏകദേശം ഒരു കൊല്ലത്തോളം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കറക്റ്റ് ഏകദേശം ഒരു കൊല്ലത്തോളം ഈ ബഹുടത്തിനെ ഞാൻ അറിയിച്ചിട്ടില്ല ഇങ്ങനെ എടുത്തും പുറകെ നടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ആടിയൂടിയും കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് ശല്യമായി മാറി. നാട്ടിൽ തന്നെ നമ്മളെ മുമ്പിൽ അമ്പലമാണ്, മെയിൻ നമ്മളെ സ്ഥലം അതാണ്. അമ്പലം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ തന്നെ പരമാവധി ഞാൻ കാണിച്ചു തരാൻ നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അമ്പലം. അപ്പോൾ ഇവള് അമ്പലത്തിലേക്ക് വരുമ്പം ഞാൻ അമ്പലത്തിലേക്ക് സംഗീതം അറിയലേ, അതാണ് പറയുന്നത് ഇവക്ക വന്ന് പോവേ വേണ്ടു. ഞാൻ ഏകദേശം നമ്പൂരി എത്തുന്നതിന് മുന്നേ അതിന്റെ സൈഡിലുണ്ടാവും. അതാണ് അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ എല്ലാ ദിവസവും, കാരണം ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ കുളിച്ച് റെഡിയായി ഒന്ന് ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് ബസ് സ്റ്റാൻഡിൽ, അതായത് ബസ് സ്റ്റോപ്പിൽ നമ്മുടെ നാട്ടിലെ രണ്ടാമത്തെ സ്ഥലം ഈ അമ്പലം. നമ്പൂരി വരെ എന്നോട് എപ്പോഴും ചോദിച്ചിരിക്കും എന്തിൻ്റെ മോനെ സ്ഥിരം കാണുന്നില്ലേ, അവിടെ വിഗ്രഹം കാണുന്നതിനൊക്കെ കൂടുതൽ കാണാൻ തുടങ്ങി. എന്നാണെന്ന് വെച്ചാൽ ഫുൾ ടൈം അവിടെ തന്നെയാണ് അത്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അതും ഞാൻ കാണിച്ചു തരാം, അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്. അപ്പോൾ അമ്പലത്തിൽ അതായത് രണ്ടാൾക്കും രണ്ട് വഴികളാണ് വരുന്നത്, ഓളോ വീട് നിന്ന് വരുന്ന അങ്ങേ സൈഡിൽ നിന്ന്, ഞാൻ വരുന്നത് ഈ ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അമ്പലവും കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അതല്ല ഓരോ സ്ഥലത്തും തന്നെ പറയാൻ ഏകദേശം ഒരു അരമണിക്കൂറത്തെ കഥകളുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ, അപ്പോൾ ആ സമയത്ത് അവിടെ പോയി കാവലെ ഇരിക്കുക, വരുന്ന സമയം ഇങ്ങനെ നോക്കി ഇരിക്കുക. വരുമെന്നൊരു ഉറപ്പുമില്ല കേട്ടാ, പക്ഷെ എന്നാലും ആഴ്ചക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വരും, കാരണം രണ്ടാളും വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വരും. പക്ഷേ ഇന്ന ദിവസം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ എനിക്കില്ല. പക്ഷേ എല്ലാ ദിവസവും ഏകദേശം ഞാൻ ആ സമയത്ത് അടി ഉണ്ടാവും. ആ വരുന്ന ദിവസം മിസ്സായി പോകാറല്ലോ, എന്തെങ്കിലും അറിഞ്ഞിനോ ആ സമയത്ത് എന്നറിയണ്ട്. അപ്പോൾ അഥവാ ഞാൻ വരാൻ ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ ആള് വന്നിനോ ഇല്ലയോ എന്ന് അറിയണ്ടെങ്കിൽ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഞാനോ ഈ സൈഡിൽ നിന്ന് വരുന്നത്, ആള് ഈ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ ഇടി ചെരുപ്പ് അഴിച്ച് വെച്ചിട്ടല്ലേ ഉള്ളിൽ കയറാൻ പറ്റും. ഞാൻ പോയിട്ട് ആ ചെരുപ്പാളി ഉണ്ടെന്ന് നോക്കും, ആ ചെരുപ്പാളി ഉണ്ടെങ്കിൽ ആൾ ഉള്ളിലെത്തി എന്നുള്ളത്. അങ്ങനെ ചെരുപ്പിനെ വരെ നോക്കിയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിന് എനിക്ക്. ഇതൊന്നും അറിയാണ്ട് അന്നത്തെ ഐശ്വര്യറായിയാന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന വേറൊരാൾ. അതെല്ലാം പോട്ടെ, ഈ കഥകളിൽ എത്തുന്നതിന് മുന്നേ അപ്പൊ എങ്ങനെയാ നമ്മള് അങ്ങനെ കൊറേ ഞാൻ പറയാണ്ട് നിന്ന് 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 ഇതൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വന്നേട്ടാ. ഇത് ശരിക്കും എന്റെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ പറയണം ഏടിയാന്ന് ഇതിന്റെ ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. പറഞ്ഞു വരുമ്പോ ഓരോന്നോരോന്നായിട്ട് കീറിപ്പോന്നെയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളം പറയാണ്ട് അങ്ങനെ നടന്ന് നടന്ന് അവസാനം രണ്ടും കൽപ്പിച്ച് പിന്നെ എനിക്ക് ഉള്ളിലൊരു പേടി തുടങ്ങി. എന്നറിയോ, ഞാൻ അറിയാൻ തുടങ്ങി ഇവള് പഠിക്കുന്നെടുക്കുന്ന ലാരലോ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട്, ഏത് ചെങ്കിലൊരു തീയായിരുന്നു ചെങ്ക് കേരളി, അതായത് വേറൊരാളും കൂടി നോക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ കൂടി. ലാസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ടെൻഷനായി. നമ്മളിത് പറയാണ്ട് ഒരു കൊല്ലത്തോളം വെച്ച് നടന്ന് പിന്നെ ഇത് നാളെ പറയാന്ന് പറയുന്നുണ്ട്. പിന്നെ അതൊരു വിഡിത്തായി പോലുള്ളതെന്ന് കരുതി വേറൊരാളും കൂടി ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തു നിന്ന് ഒരു ന്യൂസ് എനിക്ക് കിട്ടി ഇങ്ങനെ വയ്യ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആരൊക്കെയല്ലോ എന്നുള്ള ന്യൂസ് കിട്ടുമ്പോഴത്തേക്ക് പിന്നെ ചെങ്കിൽ ആളലായി, നീറ്റിൽ തുടങ്ങിയില്ലേ, പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് പറഞ്ഞേ പറ്റൂ എന്നുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ ഏകദേശം എനിക്ക് ഒന്ന് ഒരു വർഷത്തിന് ശേഷം രണ്ടും കൽപ്പിച്ചിട്ട് പിന്നെ നമ്മളെ, അതായത് ഇവള് പോകുന്ന സമയത്ത് ഞാനും നമ്മൾ രണ്ടാളും ഒരേ റൂട്ടിൽ ഇരിട്ടിയിൽ തന്നെ നമ്മൾ രണ്ടാളും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവളവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാനും പോവും. ഞാൻ ബസ്സിൽ ഇവൾ പോകുന്ന സമയത്ത് ഞാൻ ഏകദേശം പറയാമെന്നുള്ള കണ്ടീഷൻ എത്തി വന്ന് എവിടുന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ആ നമ്മളെ കുറച്ച് ഒച്ചത് പറ കേക്കേക്കാ. അപ്പോൾ ആ ബസ് സ്റ്റോപ്പ്, അതായത് ഇവിടുന്ന് നമ്മൾ പോകുന്ന റോഡ്, ആ റോഡും ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. നമ്മളെ ഈ സ്ഥലങ്ങളിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്കുന്ന പറഞ്ഞു. ആ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്നൊരു ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ് പിന്നെ എനിക്ക് ഇന്നെ ഭയങ്കര ഇഷ്ടമാണ്.